നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിലെ ഇടനിലക്കാരി അനിത പുല്ല ലോക കേരള സഭ നടന്ന സമയത്ത് നിയമസഭാ സമുച്ചയത്തിൽ പ്രവേശിച്ച സംഭവത്തിൽ വിവാദം കൊഴുക്കുകയാണ് അനിത നിയമസഭാ മന്ദിരത്തിൽ എത്തിയത് നിയമസഭാ സെക്രട്ടേറിയറ്റിനും സർക്കാരിനും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അനിതയ്ക്ക് നിയമസഭാ സമുച്ചയത്തിൽ പ്രവേശിക്കാൻ പാസ് അനുവദിച്ചിരുന്നില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ അനിത ലോക കേരള സഭ നടക്കുമ്പോൾ നിയമസഭാ മന്ദിരത്തിൽ എത്തിയത് സഭാ ടിവിക്ക് ഒ ടി ടി സഹായം നൽകുന്ന ബിട്രേറ്റ് സൊല്യൂഷൻസിലെ ജീവനക്കാരുടെ സഹായത്തോടെയെന്ന ചീഫ് മാർഷലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സഭാ ടി വി ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണക്കത്ത് അനിതയുടെ കൈവശം ഉള്ളതുകൊണ്ടാണ് കടത്തിവിട്ടതെന്നാണ് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത് സ്പീക്കർക്ക് കൈമാറിയ റിപ്പോർട്ടിന്മേൽ നാളെയാണ് നടപടി ഉണ്ടാവുക അനിതയ്ക്ക് സഹായം നൽകിയ ബിട്രൈറ്റ് സൊല്യൂഷനുമായുള്ള കരാർ റദ്ദാക്കാനും സാധ്യത നിലനിൽക്കുന്നു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നാളെ വാർത്താ സമ്മേളനത്തിൽ സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട നടപടി പ്രഖ്യാപിക്കും സഭാ ടി വിക്ക് ഒ ടി ടി സഹായം നൽകുന്ന ബിട്രൈറ്റ് സൊല്യൂഷനിലെ രണ്ട് ജീവനക്കാർ സഭാ മന്ദിരത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് അനിതയെ കൊണ്ടുപോയത് അതേസമയം അനിത പ്രധാന ഗേറ്റ് കടന്നത് പാസ് ഉപയോഗിച്ചാണെന്നാണ് സുരക്ഷാ ചുമതലയുള്ള വാച്ച് ആൻഡ് വാർഡിന്റെ മൊഴി ലോക കേരള സഭയുടെ ഭാഗമായ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണക്കത്താണ് അനിത കാണിച്ചതെന്നാണ് മൊഴി നൽകിയത് ഇത് അനിതയ്ക്ക് എങ്ങനെ കിട്ടി എന്നതിനെ കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല ഓപ്പൺ ഫോറത്തിലെ അതിഥികൾക്കുള്ള ക്ഷണക്കത്ത് നോർക്ക വിവിധ പ്രവാസി സംഘടനകൾക്കായിരുന്നു നൽകിയത് ഈ സംഘടനകൾ വഴിയായിരിക്കും ക്ഷണക്കത്ത് അനിതയ്ക്ക് കിട്ടാൻ സാധ്യത തുടർച്ചയായ രണ്ട് ദിവസവും അനിത സമ്മേളന സമയത്ത് എത്തിയതിനെ ഗൗരവത്തോടെ തന്നെയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് കാണുന്നത് രണ്ടു ദിവസം വന്നതിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടെന്നാണ് വിലയിരുത്തുന്നത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനു ശേഷം മാത്രമാണ് അനിതയെ മന്ദിരത്തിൽ നിന്നും മാറ്റിയത് ലോക കേരള സഭയ്ക്കിടെ അനിതാപുല്ലയിൽ നിയമസഭാ മന്ദിരത്തിൽ എത്തിയത് വൻ വിവാദമായതോടെയാണ് അന്വേഷണത്തിന് സ്പീക്കർ നിയമസഭാ ചീഫ് മാർഷലിനെ ചുമതലപ്പെടുത്തിയത് എന്നാലും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നാളെ വാർത്താ സമ്മേളനത്തിൽ സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട നടപടി പ്രഖ്യാപിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത